നാല് ദിവസത്തിനുള്ളിൽ 180,000 പലസ്തീനികൾ തെക്കൻ ഗാസ നഗരമായ ഗാൻ യൂണിറ്റിന് ചുറ്റുമുള്ള ബോംബാക്രമണത്തിൽ നിന്ന് പലായനം ചെയ്തതായി ഐക്യരാഷ്ട്രസഭ അറിയിച്ചു. ഇസ്രായേൽ യുദ്ധം തുടങ്ങി 9 മാസത്തിലേറെയായിട്ടും ഗാൻ യൂണിസിന് പ്രദേശത്തുള്ള ജനങ്ങളെ ശത്രുക്കളായി കണ്ടാണ് ആക്രമണം നടത്തുന്നത്. ഇത് ഗാസയിലുടനീളമുള്ള ആഭ്യന്തര കുടിയൊഴിപ്പിക്കലിലെ പുതിയ തരംഗങ്ങൾക്ക് ഇന്ധനം നൽകിയതായി യു എൻ ഹ്യൂമൻ റൈറ്റ്സ് ഏജൻസിയായ OCHA പറയുന്നു. തിങ്കൾ മുതൽ വ്യാഴം വരെ മധ്യകിഴക്കൻ ഗാൻ യൂണിസിൽ നിന്ന് ഏകദേശം 180,000 ആളുകൾ പലായനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം 100 കണക്കിന് ആളുകൾ കിഴക്കൻ ഗാൻ യൂണിസിൽ കുടുങ്ങിക്കിടക്കുകയാണ്. തെക്കൻ നഗരത്തിന്റെ ചില ഭാഗങ്ങളിൽ ഇസ്രായേൽ സൈന്യം തിങ്കളാഴ്ച പലായന ഉത്തരവുകൾ പുറപ്പെടുവിച്ചു. മുൻപ് സുരക്ഷിതമായ മാനുഷിക മേഖലയായി പ്രഖ്യാപിച്ച പ്രദേശം ഉൾപ്പെടെ തങ്ങളുടെ സൈന്യം അവിടെ നിർബന്ധിതമായി ആക്രമിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. ഗാൻ യൂണിസിന് നേരെ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 18 പേരെങ്കിലും കൊല്ലപ്പെട്ടതായി ദർ എൽ ബാലയിലെ മാധ്യമ സംഘം നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ആക്രമണത്തിൽ പരിക്കേറ്റ ആളുകളെ എത്തിക്കാനും കഴിഞ്ഞില്ലെന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം ഒഴിഞ്ഞുപോകാൻ ഉത്തരവിട്ടതിന് ശേഷം ഇസ്രായേലി സൈന്യം ജനങ്ങൾക്ക് ഒഴിഞ്ഞുപോകാനുള്ള സമയം നൽകിയില്ല. ഒഴിഞ്ഞുപോകാൻ കഴിഞ്ഞവർ തെരുവുകളിലാണ്. അവരുടെ സാധനങ്ങൾ ശേഖരിക്കാൻ അവർക്ക് സമയമില്ലെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അവർക്ക് അസഹനീയമായ ചൂട് കാലാവസ്ഥയിലും പടരുന്ന രോഗങ്ങളിലും ചർമ്മത്തിലുണ്ടാകുന്ന രോഗങ്ങളിലും മറ്റ് പ്രശ്നങ്ങൾക്കും കാരണമാകുന്ന മോശം ശുചിത്വ സാഹചര്യങ്ങളിൽ കഷ്ടപ്പെടുകയാണ്. വടക്ക് ഗാസ സിറ്റിയിൽ 2 മരണങ്ങളും എൻക്ലേവിന്റെ മധ്യഭാഗത്തുള്ള നുസൈറാത്ത് അഭയാർത്ഥി ക്യാമ്പിൽ 1 മരണവും റിപ്പോർട്ട് ചെയ്യപ്പെട്ടതായി ആഗോള മാധ്യമത്തിന്റെ വാർ റിപ്പോർട്ടിംഗ് ടീം അറിയിച്ചു. മധ്യഗാസയിലെ ബുറേജ് അഭയാർത്ഥി ക്യാമ്പിന്റെ കിഴക്കൻ പ്രദേശങ്ങളിലും ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ ബോംബാക്രമണം നടത്തിയതായും റിപ്പോർട്ട് ചെയ്യുന്നു. മോർട്ടാർ കൊണ്ട് ഇസ്രായേലി സൈന്യത്തിന് നേരെ വെടിയുതിർക്കുന്ന ഹമാസിന്റെ ചെറിയ യൂണിറ്റുകളെ അടിച്ചമർത്താൻ ശ്രമിച്ചപ്പോൾ ഗാൻ യൂണിസിലെ പലസ്തീൻ പോരാളികളുമായി സൈന്യം യുദ്ധം ചെയ്യുകയും തുരങ്കങ്ങളും മറ്റടിസ്ഥാന സൌകര്യങ്ങളും നശിപ്പിക്കുകയും ചെയ്തതായി ഇസ്രായേൽ സൈന്യം പ്രസ്താവനയിൽ പറഞ്ഞു. തിങ്കളാഴ്ച ഗാൻ യൂണിസിൽ ഇസ്രായേൽ സൈന്യം തങ്ങളുടെ ഏറ്റവും പുതിയ ഓപ്പറേഷൻ ആരംഭിച്ചതിനു ശേഷം 100 പലസ്തീൻ പോരാളികളെ സൈന്യം വധിച്ചതായി അറിയിച്ചു. സൈനികർക്ക് നേരെ മോർട്ടാർ വെടിയുതിർത്ത 7 ചെറിയ യൂണിറ്റുകൾ വ്യോമാക്രമണത്തിൽ തകർത്തതായും തെക്ക് റാഫയിൽ 4 പോരാളികളും വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടതായും അതിൽ പറയുന്നു. ഗാസയിലെ 2 പ്രധാന സായുധ ഗ്രൂപ്പുകളായ ഹമാസിന്റെയും ഇസ്ലാമിക് ജിഹാദിന്റെയും സായുധ വിഭാഗങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു ടെലിഗ്രാം ചാനൽ മെഷീൻ ഗൺ, മോർട്ടാർ ടാങ്കറുകൾ തുടങ്ങിയ ആയുധങ്ങൾ ഉപയോഗിച്ച് ഗാൻ യൂണിസിനെ കിഴക്ക് ഇസ്രായേൽ സൈനികരുമായി പോരാളികൾ കടുത്ത പോരാട്ടം നടത്തുകയാണെന്നും പറഞ്ഞു. ബെഞ്ചമിൻ നെതന്യാഹുവിനെ അഡോൾഫ് ഹിറ്റ്ലറുമായി താരതമ്യം ചെയ്യുന്ന പോസ്റ്റിനെ പിന്തുണച്ച യു എൻ ഉദ്യോഗസ്ഥയ്ക്ക് നേരെയും ഇസ്രായേൽ വിമർശനം ഉയരുകയാണ്. യു എൻ മനുഷ്യാവകാശ പ്രവർത്തകയും ഉദ്യോഗസ്ഥയുമായ ഫ്രാൻസിസ്ക അൽബനീസിന് നേരെയാണ് ജൂത വിരുദ്ധ എന്ന വിമർശനവുമായി ഇസ്രായേൽ രംഗത്ത് വന്നത്. പലസ്തീൻ മേഖലകളിലെ യു എൻ യോഗ വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഉദ്യോഗസ്ഥയാണ് അൽബനീസ്. ആൾക്കൂട്ടത്തിന് നടുവിൽ നിൽക്കുന്ന ഹിറ്റ്ലറിന്റെ ചിത്രവും നെതന്യാഹുവിന്റെ മറ്റൊരു ചിത്രവും ചേർത്ത് സമൂഹ മാധ്യമമായ എക്സിൽ മുൻ യു എൻ മനുഷ്യാവകാശ ഉദ്യോഗസ്ഥ ായിരുന്ന ക്രെയ്ഗ് മോക്കിബർ പങ്കുവച്ച പോസ്റ്റിന് താഴെയാണ് ആൽബനീസ് പ്രതികരണം രേഖപ്പെടുത്തിയത്. ഇതാണ് ഇന്ന് ഞാൻ ചിന്തിച്ചത് എന്നായിരുന്നു ആൽബനീസിന്റെ കമന്റ്. ഗാസയിലെ വംശീയ അധിനിവേശത്തിൽ മനം മടുത്തും യു എന്നിനെതിരെ വിമർശനം ഉന്നയിച്ചും ഇക്കഴിഞ്ഞ ഒക്ടോബറിൽ രാജിവെച്ചയാളാണ് ക്രെയ്ഗ് മോക്കിബർ. സംഭവം പ്രചരിക്കപ്പെട്ടതിന് പിന്നാലെ ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയവും പ്രതികരണവുമായി രംഗത്ത് വന്നു. പൊറുക്കാനാവുന്നതിനും അപ്പുറത്തുള്ള കാര്യമാണിതെന്നും ജൂത വിരുദ്ധത പ്രോത്സാഹിപ്പിക്കാൻ യു എന്നിനെ സുരക്ഷാ കവചമാക്കി മാറ്റുകയാണ് ആൽബനീസ് എന്നും മന്ത്രാലയം കുറ്റപ്പെടുത്തി. യു എനിലെ ഇസ്രായേൽ മിഷൻ പ്രതിനിധികൾ ആൽബനീസിനെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നും ഇത്തരം പ്രതികരണത്തെ അംഗീകരിക്കുന്നത് യു എന്നിന്റെ കാതൽ തന്നെ ദ്രവിച്ചെന്ന് ഉറപ്പാക്കുന്നതാണെന്ന് വിമർശിച്ചു. ആൽബനീസ് തന്റെ പദവി ദുരുപയോഗം ചെയ്യുകയാണെന്നും ഇസ്രായേലിന്റെ ജനീവ അംബാസഡർ കുറ്റപ്പെടുത്തി. 2022 ആൽബനീസ് യു എൻ മനുഷ്യാവകാശ കൌൺസിലിൽ നിയമതിയായത് ഗാസയിൽ ഇസ്രായേൽ നടത്തുന്നത് വംശഹത്യയാണെന്ന് വ്യക്തമാക്കി. ഇക്കഴിഞ്ഞ മാർച്ചിൽ ആൽബനീസ് റിപ്പോർട്ട് അവതരിപ്പിച്ചിരുന്നു. ഇതിലും വിമർശനം നേരിട്ടിരുന്നു ആൽബനീസ്. ഇസ്രായേൽ തടവിലായിരുന്ന അധിനിവിശിച്ച വെസ്റ്റ് ബാങ്കിലെ ഹമാസ് നേതാവ് മരിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. 63-കാരനായ ഷെയ്ഖ് മുസ്തഫ അബു അറയാണ് ആരോഗ്യനില വഷളായതിനെ തുടർന്ന് മരിച്ചത്. ഒക്ടോബറിലാണ് ഇദ്ദേഹത്തെ ഇസ്രായേൽ സേന അറസ്റ്റ് ചെയ്തത്. റമോൺ ജയിലിലായിരുന്നു അബു അറയെ സൊറോക്ക ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. ജയിലിൽ ഇദ്ദേഹത്തെ പട്ടിണി കിട്ടതായും കടുത്ത പീഡനങ്ങൾക്ക് ഇരയാക്കിയതായും പലസ്തീനിയൻ പ്രിസൺസ് ക്ലബ്ബ് അറിയിച്ചു. ആവശ്യമായ ചികിത്സയും മരുന്ന് ലഭിച്ചിരുന്നില്ല. അബു അറയുടെ മരണകാരണത്തെക്കുറിച്ച് ഇസ്രായേൽ ജയിൽ അധികൃതർ പ്രതികരിച്ചിട്ടില്ല.